റൈറ്ററിലെ അടുത്ത ചോദ്യമാണ് ലൈബ്രറി ഓഫീസ് റൈറ്ററിലെ മേൽമേർജ് സങ്കേതം ഉപയോഗിച്ച് കുട്ടികൾക്കുള്ള ഐ ഡി കാർഡ് ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കുക ഹോമിലെ എക്സാം ഡോക്യുമെൻ്റ്സ് ടെന്നിലുള്ള സ്കൂൾ ഐ ഡി ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ ലൈബ്രറി ഓഫീസ് റൈറ്ററിൽ തുറക്കുക ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ടെന്നിലുള്ള സ്റ്റുഡൻറ്റ് ഐ ഡി ഡോട്ട് ഒ ഡി എസ് എന്ന ഡാറ്റാബേസ് ഫയലിൽ നിന്നും കുട്ടിയുടെ പേര് ക്ലാസ് ഡിവിഷൻ എന്നിവ മേൽമർജ് സങ്കേതം ഉപയോഗിച്ച് അഡൻറ്റി കാർഡിലേക്ക് ഉൾപ്പെടുത്തുക ഈ ഐഡൻറ്റി കാർഡുകൾ നിങ്ങളെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഒറ്റ ഫയലായി ഹോമിലെ എക്സാം എന്ന ഫോൾഡറി സേവ് ചെയ്യാം അപ്പോൾ ഇത് ചെയ്യുന്ന വിധം നോക്കാം അതിനായിട്ട് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ടെന്നിലുള്ള സ്കൂൾ ഐ ഡി എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്യാം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ടെന്നിലുള്ള സ്കൂൾ ഐ ഡി ഡോട്ട് ഒ ടി ടി ആണ് ആ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഇതാണ് കുട്ടികളുടെ ഐഡൻറിറ്റി കാർഡ് അപ്പോൾ ഇതിലേക്ക് ഓരോ കുട്ടികളുടെയും പേരാണ് ഇവിടെ വരേണ്ടത് അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം ഇൻസേർട്ടിൽ ഫീൽഡിൽ മോർ ഫീൽഡ്സ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ടാബ് ഡാറ്റാബേസ് ആണ് ഡാറ്റാബേസിൽ മെയിൽ മെയിൽമെർജ് ഫീൽഡ് എന്നുള്ള സെലക്ട് ചെയ്തു ബ്രൗസ് ക്ലിക്ക് ചെയ്യാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫയൽ ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് തന്നെയുള്ള സ്കൂൾ സ്റ്റുഡൻസ് ഐ ഡി ഡോട്ട് ഒ ഡി എസ് ആണ് ആ ഫയൽ ഓപ്പൺ ചെയ്യുക ഹോമിൽ എക്സാം ഡോക്യുമെൻ്റ്സ് ടെന്നിലുള്ള സ്കൂൾ സ്റ്റുഡൻസ് ഐ ഡി എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്തു നീ ഇതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെയുള്ള വർക്ക് ഷീറ്റിൻ്റെ ആരോ ക്ലിക്ക് ചെയ്യാണ് അപ്പം നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നെയിം നെയിമിൻ്റെ അവിടെ നമ്മൾ കേൾസർ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആദ്യം നമ്മൾ ഡോക്യുമെൻ്റ് കേൾസർ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഫുൾ നെയിം നല്ലടത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്താലും മതി ഇനി അടുത്തത് ക്ലാസ് ക്ലാസ് സെലക്ട് ചെയ്തു ക്ലാസ് ആൻഡ് ഡിവിഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഡിവിഷൻ നല്ലിടത്ത് ക്ലിക്ക് ചെയ്തു ഡിവിഷനിന്ന് കൊടുത്തു ഇത്രയാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ഇത് ക്ലോസ് ചെയ്യുക അതിന് ശേഷം ഫയലിൽ ിൻറ്റ് എസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു ഫയലിന്ന് ക്ലിക്ക് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഹോമിൽ എക്സാം ടെന്നില് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് കൊടുത്തു അണ്ടർ സ്കോറ് ക്വസ്റ്റ്യൻ നമ്പറും കൊടുത്തു സേവ് ചെയ്യണം ഇനി നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്യണം ഫയലിൽ ഓപ്പൺ ഹോമിൽ എക്സാം ടെന്നില് തേർട്ടി ടു ആണ് ഞാൻ കൊടുത്തത് തേർട്ടി ടു ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ചെയ്ത് ശരിയാണെങ്കിൽ ഇവിടെ എ ആർ റസൽമാൻ ഫരിസി ഫരിസി വന്നിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെതാ ചെയ്തത് ശരിയാണെങ്കിൽ ഇവിടെ ഇതാ ഓരോ കുട്ടികളുടെ പേര് ഓരോ പേജിലായിട്ട് വന്നിട്ടുണ്ട് അനന്തൻ അങ്ങനെ ഓരോരുത്തരുടെ പേരായിട്ട് ഓരോ പേജിൽ വന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ